ജയിക്കോ? ആന്റോ അല്ലാതെ പിന്നെ ആര് ജയിക്കാനാ മാഷേ? ആളുകൾ കണ്ടുമടുത്ത മുഖമാണെന്ന്. കണ്ടുമടുത്തെങ്കിൽ 3 തവണ വിജയിപ്പിക്കോ ഈ ലോക്സഭാ മണ്ഡലത്തിൽ 1 തവണ. അല്ല, ഈ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോ തന്നെ ഭയങ്കര എതിർപ്പായിരുന്നു. CPM ഓഫീസിൽ കൂട്ടയടിയായിരുന്നു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചപ്പോ. ഇത്തവണ മിക്കവാറും LDF അട്ടിമറിക്കും. 19 ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് എന്നും കോൺഗ്രസിനൊപ്പം നിന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ടാണ് LDF അട്ടിമറിക്കും എന്ന് പറയുന്നത്. ഒരിക്കലും ഇല്ല, അത് വെറും തോന്നല് മാത്രമാണ്. അല്ലെ, LDFന്റെ സ്ഥാനാർത്ഥി 50,000 ജോലി എടുക്കുന്നുണ്ട്. നിങ്ങളെ സ്ഥാനാർത്ഥി അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം തട്ടകമായ ആലപ്പുഴയിൽ തൊഴിൽരഹിതരെ കാണത്തില്ലല്ലോ. അല്ല, ഇപ്പൊ ഹൈമാസ് ലൈറ്റും പിന്നെ ഈ വെയിറ്റ് ഷെഡും മാത്രം മതിയോ വികസനത്തിന്? അത് CPM കാർ കണ്ണു തുറന്ന് ദേശാഭിമാനിയും കൈരളി TVയും മാത്രം കാണുന്നുണ്ട് അവര് പറയുന്നതാണെന്നേ. നിങ്ങളെ പാർട്ടി വിട്ടു പോയ ആളല്ലേ NDA ക്ക് വേണ്ടി മത്സരിക്കണ? അതെ, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് നല്ല സ്ഥാനത്തിരുന്ന് ഇപ്പൊ താഴോട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ. എന്നാലും ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ മകൻ എന്ന് പറയുമ്പോ നിങ്ങളെ കുറെ വോട്ട് പോകൂലേ? ഓ, വളരെയധികം കുത്തി ഒലിച്ചു പോകാൻ വേണ്ടി നിൽക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടി. 7 മണ്ഡലങ്ങളിലും LDF നിങ്ങളവിടെ പരിസരത്തോലൂല. കഴിഞ്ഞ തവണ അവർക്കായിരുന്നു മേൽക്കായി. ലോക്സഭാ ഇലക്ഷന്റെ ട്രെൻഡും നിയമസഭാ ഇലക്ഷന്റെ ട്രെൻഡും 2-2. സ്വാഭാവികമായിട്ടും LDF കയറി വരാനുള്ള സാധ്യത ഇല്ലേ? ഒരു ഇതിൽ അത്രയ്ക്ക് ജനം മടുത്തു. കാരണം അവര് വില കൂടത്തില്ല എന്ന് എഴുതി വിട്ട് ദേശാഭിമാനിക്ക് വരെ 1.5 കൂടി അവസ്ഥയാണ്. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധി തരംഗവും ശബരിമല വിഷയമൊക്കെ ചർച്ച ചെയ്തിട്ട് നിങ്ങൾക്ക് ഭൂരിപക്ഷം കുറഞ്ഞു. നാണക്കേട് തന്നെ. കഴിഞ്ഞ തവണ 500,000 പറ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു, കുറഞ്ഞെന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇത്തവണ 100,000 പറം ഭൂരിപക്ഷത്തിലായിരിക്കും ആന്റോ ആന്റണി 18 ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കാം. ചേട്ടാ, ഇത്തവണയെങ്കിലും ജയിക്കോ? ഉറപ്പായിട്ട് ജയിക്കും. അല്ലെ, ഈ മണ്ഡലം രൂപീകരിച്ചിട്ട് ഇതുവരെ ഇടത്തോട്ട് ചരിഞ്ഞിട്ടില്ല. ഓരോ തവണയും ഞങ്ങളുടെ ഭൂരിപക്ഷം കുറച്ച്. ഇത്തവണ ഉറപ്പായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷം ആദ്യമുണ്ട് സ്ഥാനാർത്ഥി ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയാണ് മത്സരിച്ചത്, എന്തിനും ജയിച്ചില്ലല്ലോ. അത് അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നും മതേതരത്വം ഉണ്ടാകുമെന്നും രാഹുൽ ഗാന്ധി വന്നതിന്റെ ഒക്കെ ഒരു സാഹചര്യത്തിന്റെ പുറത്ത് തന്നെ അങ്ങനെ ഉണ്ടായത്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്ന കള്ളം പറഞ്ഞല്ലേ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കളിപ്പിച്ചത്. അല്ലെ, ഈ 3 യൂണിയഫാണ് ജയിച്ചത്. സ്വാഭാവികമായിട്ട് ജനവിന്തുണ പുള്ളിക്കുള്ളതുകൊണ്ടല്ലേ അങ്ങനെ ജയിക്കണേ. അതല്ലേ പറഞ്ഞു, അതിന്റെ മാറ്റങ്ങൾ ഒരുപാടുണ്ടാകും. ഈ 15 കൊണ്ട് ഈ ഇവിടെ യാതൊന്നും ചെയ്യാത്ത, ഇവിടെ അറിയപ്പെടാത്ത ഒരു വ്യക്തിയായിട്ട് മാറിയതാണ് ഇവിടുത്തെ MP. അല്ല, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡ് ഈ ലോക്സഭയിലൊന്നും ഉണ്ടാവും? അല്ല, ആ ട്രെൻഡേ ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഞങ്ങളുടെ പ്രവർത്തകരുടെ ഉള്ളത്. ഈ 40,000 പുറത്ത് ഭൂരിപക്ഷം നിങ്ങൾ അത് കയറി വരും, അത് അതിനൊക്കെ ഇരട്ടി വരും. യാതൊരു 100,000 കൂടുതൽ ഭൂരിപക്ഷം ഇവിടെ തോമസ് ഐസക്കിന് ഉണ്ടാവും. അനിൽ ആന്റണി മണ്ഡലത്തിന് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കില്ല. അനിൽ ആന്റണി ഇവിടെ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കത്തില്ല. കാരണം അനിൽ ആന്റണിക്ക് ഇവിടെ യാതൊരു വ്യക്തിബന്ധമോ ഒന്നും ഇല്ലാത്ത ഒരാളാണ്. അല്ല, ഈ ശബരിമല വിഷയമൊക്കെ ഇപ്പോഴും ചർച്ചയിലുണ്ട്. ശബരിമല പ്രശ്നം അങ്ങോട്ട് ഊതി പൊക്കി എടുത്തോണ്ട് വന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. അല്ല, നിങ്ങളെ കാൻഡിഡേറ്റ് ഈ തള്ളി മറിക്കുന്ന കാൻഡിഡേറ്റ് ആണ്. തള്ളലല്ല, ചെയ്തിരിക്കും, ചെയ്യുമെന്നുള്ള യാതൊരു സംശയവും. അല്ല, നിങ്ങളെ പാർട്ടിയിൽ സ്ഥാനാർത്ഥിയാവാൻ ആളില്ലാത്തോണ്ടാണോ കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയത്? ദേശീയ സെക്രട്ടറിയാണ് ഞങ്ങൾ, നല്ല നമ്പർ 1 ഒരു സ്ഥാനാർത്ഥി എവിടെ നിർത്തിയേക്കുന്നത് പത്തനംതിട്ട ജില്ലക്ക്. അല്ല, നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ അച്ഛൻ തന്നെ പറഞ്ഞു മകൻ തോക്കണോ. രാഷ്ട്രീയത്തിൽ വന്നു കഴിയുമ്പോൾ കുടുംബം വേറെ, മക്കൾ വേറെ, അച്ഛൻ വേറെ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചിട്ട് പോലും ഈ മണ്ഡലം പിടിക്കാൻ പറ്റില്ല. പിന്നെയാണ് ഇനിയിപ്പോ തീർച്ചയായിട്ടും 100% പിടിക്കും. എന്തുകൊണ്ട് പിടിക്കത്തില്ല? 2,97,000 മുകളിൽ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം പിടിച്ചു എന്നുള്ള ശരിയാ. അതിന്റെ പകുതിയെങ്കിലും അല്ലാതെ 2,97,000 ബേസോടെ ഞങ്ങൾക്ക് ഇവിടില്ലേ. ഏയ്, ഇനി അൽക്കാലി യുവത്വത്തിന്റെ പ്രതി അൽക്കാലി വന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അല്ല, നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള ഈ കോഴ ആരോപണം ഭയങ്കര മോശമാണ്. ചേട്ടാ, ഈ ടെൻഷനാ എന്തോ കോഴയാന്ന ഈ പറയുന്നത്. പിന്നെ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉണ്ടാവും. അല്ല, LDFന്റെ സ്ഥാനാർത്ഥി പറഞ്ഞല്ലോ 50,000 പേർക്കൊക്കെ ജോലി കൊടുക്കും. അല്ല, എന്നാലേ നമ്മുടെ PC ജോർജിന് ഇവിടെ സീറ്റ് കിട്ടാത്തത് ഭയങ്കര മോശമായി. അദ്ദേഹം വന്ന എന്തിനു? നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനത്തിൽ അതിന്റെ അത് ഇഷ്ടപ്പെട്ടുകൊണ്ട് ആ പ്രവർത്തനം കണ്ണന്റെ താല്പര്യത്തിൽ അദ്ദേഹം BJP വന്നു. ശ്രീ കർണാകരന്റെ മോള് പത്മജ വേണുഗോപാൽ തന്നെ BJP വന്നില്ലേ? എന്തിനാ പത്മജയോട്? മാത്രമല്ല, ഈ ഇലക്ഷൻ കഴിഞ്ഞതോടെ ഈ കോൺഗ്രസ് പാർട്ടി KPCC അധ്യക്ഷൻ തന്നെ BJP വരും. യാതൊരു തർക്കവും ഇല്ല. ശരി ശരി ശരി, ഞാൻ നിർത്തി. രണ്ടും കൽപ്പിച്ചാണ് BJP. പത്തനംതിട്ടയിൽ കരുത്തു കാട്ടാൻ LDFും ആധിപത്യം തുടരാൻ UDFും. April 26 കാണാം.